എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ സാഹിത്യ ശ്രോതസ്സുകൾ എന്ന് പറയുന്ന ടോപ്പിക്കില് ശാസനങ്ങളെക്കുറിച്ചാണ്. ശാസനങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. അതുപോലെ എസ് സി ആർ ടി പാഠഭാഗത്തും പ്രത്യേകമായിട്ട് ശാസനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സോ ശാസനങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ചാനലിൽ ഡിഗ്രി പ്രിലിംസ് എക്സാം, ടെൻത്ത് മെയിൻസ് എക്സാം, ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം, ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിലബസിനെ ബേസ് ചെയ്ത് ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാക്കിയിട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. ഇപ്പം ശാസനങ്ങൾ അല്ലെങ്കിൽ ചെപ്പേടുകൾ എന്ന് പറഞ്ഞാൽ മധ്യകാല കേരളത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട രേഖകളെയാണ് ശാസനങ്ങൾ അല്ലെങ്കിൽ ചെപ്പേടുകൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ശാസനങ്ങളെ തന്നെയാണ് ചെപ്പേടുകൾ എന്നും വിളിക്കുന്നത്. അപ്പം മധ്യകാല കേരളം എന്ന് പറഞ്ഞാൽ സിഇ 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മധ്യകാല കേരളത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട രേഖകളെയാണ് ശാസനങ്ങൾ അല്ലെങ്കിൽ ചെപ്പേടുകൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെമ്പ് തകിടിൽ ആലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ലിഖിതങ്ങളാണ് ഈ ചെപ്പേടുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ശിലാലിഖിതങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് മനോന്മണിയും സുന്ദരംപിള്ള. മനോന്മണിയും സുന്ദരംപിള്ളയാണ് കേരളത്തിലെ ശിലാലിഖിതങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത്. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതിയിരിക്കുന്ന ലിപിയാണ് വട്ടെഴുത്ത് ലിപി. മധ്യകാല കേരളത്തിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ലിപികളാണ് വട്ടെഴുത്ത്, അതുപോലെ കോലെഴുത്ത്, ഈ ലിപികളൊക്കെ. അപ്പോൾ വട്ടെഴുത്ത് ലിപിയിലാണ് ശാസനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഓരോ ശാസനമായിട്ട് നോക്കാം. ആദ്യം പറയുന്നത് വാഴപ്പള്ളി ശാസനത്തെക്കുറിച്ചാണ്. കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? കുലശേഖര രാജാവായിരുന്ന രാജശേഖര വർമ്മനാണ്. കുലശേഖര രാജാവായിരുന്ന രാജശേഖര വർമ്മനാണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. AD 830 വാഴപ്പള്ളി ശാസനം രാജശേഖര വർമ്മൻ പുറപ്പെടുവിച്ചത്. മലയാള ലിപി കാണപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലയാള ലിപി കാണപ്പെട്ട ആദ്യ ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖയാണ് വാഴപ്പള്ളി ശാസനം. ഇത് പുറപ്പെടുവിച്ചത് ആരാണ്? കുലശേഖര രാജാവായിരുന്ന രാജശേഖര വർമ്മൻ AD 830 ഇത് പുറപ്പെടുവിച്ചു. മലയാള ലിപി കാണപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. അപ്പോൾ ഈ വാഴപ്പള്ളി ശാസനം ആരംഭിക്കുന്നത് നമശിവായ എന്ന വന്ദന ശ്ലോകത്തോടുകൂടിയാണ്. നമശിവായ എന്ന വന്ദന ശ്ലോകത്തോടുകൂടി ആരംഭിക്കുന്ന ശാസനം ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. കേരളത്തിന് റോമുമായിട്ടുണ്ടായിരുന്ന കച്ചവട ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനത്തിനാണ് കേരളത്തിൽ റോമുമായിട്ടുണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. അതുപോലെ റോമൻ നാണയമായ ദിനാറയെക്കുറിച്ച്, റോമൻ നാണയമായ ദിനാറയെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് വാഴപ്പള്ളി ശാസനം. അപ്പോൾ വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖ. രാജശേഖര വർമ്മനാണ് AD 830 ഇത് പുറപ്പെടുവിച്ചത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? മലയാള ലിപി കാണപ്പെട്ട ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. അതുപോലെ ഇതിനകത്ത് കേരളത്തിന് റോമുമായിട്ടുണ്ടായിരുന്ന കച്ചവട ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. റോമൻ നാണയമായ ദിനാറയെക്കുറിച്ചും പറയുന്നുണ്ട്. നമശിവായ എന്ന വന്ദനവാക്യത്തോടുകൂടിയാണ് വാഴപ്പള്ളി ശാസനം ആരംഭിക്കുന്നത്. ഇനി അടുത്തത് മാമ്പള്ളി ശാസനം. മാമ്പള്ളി ശാസനമാണ് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം. ചോദിച്ചിട്ടുണ്ട് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏതാണ്? മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോതയാണ്. AD 974 ശ്രീ വല്ലഭൻ കോതയാണ് മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. എന്താണ് പ്രത്യേകത? കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം. ഇനി അടുത്തത് ചോക്കോർ ശാസനം. ദേവദാസികളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് ചോക്കൂർ ശാസനം. ചോദിച്ചിട്ടുണ്ട് ഗോദരവിവർമ്മയാണ് ചോക്കൂർ ശാസനം
പുറപ്പെടുവിച്ചത്. AD 932 ഗോദരവിവർമ്മ ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത്. അപ്പൊ ദേവദാസികളെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏതാണ്? ചോക്കൂർ ശാസനമാണ്. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? ഗോദരവിവർമ്മയാണ് AD 932 ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത്. ഇനി അടുത്തത് ജൂതശാസനം. ജൂതശാസനമാണ് പെരുമാൾ ഭരണകാലത്തെ പ്രശസ്തമായ ശാസനം. പെരുമാക്കന്മാര് ഭരിച്ചിരുന്ന സമയത്തെ പ്രശസ്തമായ ശാസനമാണ് ജൂതശാസനം. ജൂതശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? പെരുമാൾ രാജാവായ ഭാസ്കര രവിവർമ്മൻ ഒന്നാമനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്. ഈ പെരുമാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന സ്ഥലമാണ് മഹോദയപുരം. മഹോദയപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ്. അപ്പൊ മഹോദയപുരമായിരുന്നു പെരുമാക്കന്മാരുടെ ആസ്ഥാനം. മഹോദയപുരത്തെ ഭാസ്കര രവിവർമ്മൻ ഒന്നാമനാണ് ജൂതശാസനം പുറപ്പെടുവിച്ചത്. AD 1000 ജൂതശാസനം ഭാസ്കര രവിവർമ്മൻ പുറപ്പെടുവിച്ചത്. മധ്യകാല കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കച്ചവട സംഘങ്ങളാണ് അഞ്ചുവണ്ണം, അതുപോലെ തന്നെ മണിഗ്രാമം. അഞ്ചുവണ്ണം മണിഗ്രാമം എന്ന് പറയുന്ന കച്ചവട സംഘങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിൽ അഞ്ചുവണ്ണം എന്ന് പറയുന്ന കച്ചവട സംഘത്തിൽപ്പെട്ട ഒരു ജൂത വ്യാപാരിയായിരുന്നു ജോസഫ് റബ്ബാൻ. ഈ ജോസഫ് റബ്ബാന് കൊടുങ്ങല്ലൂർ നഗരത്തിൽ, അതായത് അന്നത്തെ മഹോദയപുരത്ത് കച്ചവടം ചെയ്യാനായിട്ട് അന്നത്തെ പെരുമാൾ രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മൻ CE 10 കൊടുത്ത അവകാശത്തെയാണ് ജൂതശാസനം എന്ന് പറയുന്നത്. അഞ്ചുവണ്ണം എന്ന് പറയുന്ന കച്ചവട സംഘത്തിൽപ്പെട്ട ജൂത വ്യാപാരിയായ ജോസഫ് റബ്ബാന് കൊടുങ്ങല്ലൂർ നഗരത്തിൽ കച്ചവടം ചെയ്യാനായിട്ട് ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ നൽകിയ അവകാശമാണ് ജൂതശാസനം. ജോസഫ് റബ്ബാന് അഞ്ചുവണ്ണ സ്ഥാനവും ചുങ്കവും അതുപോലെ മറ്റ് ചില നികുതികളും പിരിക്കാനുള്ള അവകാശങ്ങൾ നൽകി. 72 പ്രത്യേക അവകാശങ്ങളുമാണ് ഭാസ്കര രവിവർമ്മൻ നൽകിയത്. ജോസഫ് റബ്ബാന് അഞ്ചുവണ്ണ സ്ഥാനവും ചുങ്കവും അതുപോലെ നികുതികൾ പിരിക്കാനുള്ള അവകാശവും 72 പ്രത്യേക അവകാശങ്ങളുമാണ് ഭാസ്കര രവിവർമ്മൻ നൽകിയത്. ഇനി അടുത്തതാണ് തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ പ്രമാണമാണ് തരിസാപ്പള്ളി ശാസനം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ രേഖയാണ് തരിസാപ്പള്ളി ശാസനം എന്ന് പറയുന്നത്. കോട്ടയം ചെപ്പേട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോട്ടയം ചെപ്പേട് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് CE 9 CE 9 തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. നമ്മൾ പറഞ്ഞു അക്കാലത്തുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളിൽ ഒന്നാണ് മണിഗ്രാമം. അപ്പൊ ഈ മണിഗ്രാമം കച്ചവടത്തിൽ സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു മാർ സാബിർ ഈശോ. മാർ സാബിർ ഈശോ എന്ന് പറയുന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും അതുപോലെ തരിസാപ്പള്ളി പണിയാനും കൊടുത്ത അവകാശത്തെയാണ് തരിസാപ്പള്ളി ശാസനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു അവകാശം കൊടുത്തത് ആരാണ്? സ്ഥാണു രവിവർമ്മനാണ്. സ്ഥാണു രവിവർമ്മനാണ് തരിസാപ്പള്ളി പണിയാനും അതുപോലെ മാർ സാബിർ ഈശോയ്ക്ക് കൊല്ലം നഗരത്തിൽ കച്ചവടം നടത്താനുമുള്ള അവകാശം കൊടുത്തത്. AD 849 തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. CE 9 മണിഗ്രാമം കച്ചവട സംഘത്തിൽപ്പെട്ട മാർ സാബിർ ഈശോ എന്ന ക്രൈസ്തവ കച്ചവടക്കാരന് കൊല്ലം നഗരത്തിൽ കച്ചവടം ചെയ്യാനും തരിസാപ്പള്ളി പണിയാനും നൽകിയ അവകാശം എന്താണ്? തരിസാപ്പള്ളി ശാസനമാണ്. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് സ്ഥാണു രവിവർമ്മൻ. ഏത് വർഷമാണ്? AD 849 തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ ശാസനമാണ് തരിസാപ്പള്ളി ശാസനം. തീയതി കൃത്യമായി രേഖപ്പെടുത്തിയ ആദ്യ ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനമാണ്. ഈ തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത് വേണാട് നാടുവാഴിയായിരുന്ന അയ്യനടികൾ തിരുവടികളാണ്. വേണാട് നാടുവാഴി അയ്യനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ശാസനം എഴുതി തയ്യാറാക്കിയത്. ഇതെഴുതി നൽകിയത് ആർക്കാണ്? മാർ സാബിർ ഈശോയ്ക്കാണ്. പുറപ്പെടുവിച്ചത് ആരാണ്? സ്ഥാണു രവിവർമ്മനാണ്. അപ്പൊ ഈ തരിസാപ്പള്ളി ശാസനം സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ സിറിയൻ ക്രിസ്ത്യൻ പള്ളിയിലാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹജൂർ ശാസനം. കലിവർഷം ഉപയോഗിച്ച ആദ്യ ശാസനമാണ് ഹജൂർ ശാസനം. ഹജൂർ ശാസനമാണ് കലിവർഷം ഉപയോഗിച്ച ആദ്യ ശാസനം. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? കരുനന്ദടക്കനാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കനാണ്. AD 866 കരുനന്തടക്കൻ ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത്. ഹജൂർ ശാസനമാണ് പ്രാചീനകാല വിദ്യാപീഠങ്ങളെക്കുറിച്ച് പരാമർശിച്ചത്. ശാസനം ഏതാണ്? ഹജൂർ ശാസനമാണ്. ഓക്കെ, ഇനി അടുത്തതാണ് പാലിയം ശാസനം. പാലിയം ശാസനമാണ് ശ്രീമൂലവാസം ചെപ്പേട് എന്ന് അറിയപ്പെടുന്നത്. ശ്രീമൂലവാസം ചെപ്പേട് എന്നറിയപ്പെടുന്ന ശാസനം ഏതാണ്? പാലിയം ശാസനമാണ്. പാലിയം ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരഗുണനാണ്. AD 898 വിക്രമാദിത്യ വരഗുണൻ പാലിയം ശാസനം പുറപ്പെടുവിച്ചത്. ചോദിച്ചിട്ടുണ്ട്, പാലിയം ശാസനമാണ് ശ്രീമൂലവാസം ചെപ്പേട എന്നറിയപ്പെടുന്നത്. പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് വിക്രമാദിത്യ വരഗുണൻ. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവായിരുന്നു വിക്രമാദിത്യ വരഗുണൻ. ഇദ്ദേഹം 9th century പുറപ്പെടുവിച്ചത്. ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങളെയാണ് പാലിയം ശാസനം എന്നറിയപ്പെടുന്നത്. SCRT ഫാക്ട് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. തെക്കൻ തിരുവിതാംകൂറിലെ ആയി രാജാവ് വിക്രമാദിത്യ വരഗുണൻ 9th century ശ്രീമൂലവാസത്തെ ബുദ്ധമത മന്ദിരത്തിന് കൊടുത്ത അവകാശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? പാലിയം ശാസനം എന്ന് അറിയപ്പെടുന്നു. അടുത്തതാണ് തിരുമണ്ണൂർ ശാസനം. തിരുമണ്ണൂർ ശാസനം CE 9, 10, 11 താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ. ഏതൊക്കെയാണ്? താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ. ഈ സ്ഥലങ്ങളിലെയെല്ലാം ജൈനമത മന്ദിരങ്ങൾക്ക് ചെയ്ത ദാനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ശാസനമാണ് തിരുമണ്ണൂർ ശാസനം. CE 9, 10, 11 താഴേക്കാവ്, കിണാലൂർ, ആലത്തൂർ, തിരുമണ്ണൂർ, ചിതറാൽ എന്നിവിടങ്ങളിലെ ജൈനമത മന്ദിരങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ദാനങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനമാണ് തിരുമണ്ണൂർ ശാസനം. ഇനി അടുത്തതാണ് തിരുവിതാംകോട് ശാസനം. കേരളത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളാണ് മണ്ണാപ്പേടി, പുലപ്പേടിയൊക്കെ. മണ്ണാപ്പേടി, പുലയപ്പേടി ഇങ്ങനെയൊക്കെയുള്ള ദുരാചാരങ്ങളെ നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ശാസനമാണ് തിരുവിതാംകോട് ശാസനം. കേരളത്തിൽ നിലനിന്നിരുന്ന മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ശാസനം ഏതാണ്? തിരുവിതാംകോട് ശാസനമാണ്. അടുത്തതാണ് വീരരാഘവ പട്ടയം. വീരരാഘവ പട്ടയം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനം. സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനം എന്നറിയപ്പെടുന്നത് എന്താണ്? വീരരാഘവ പട്ടയമാണ്. അപ്പൊ ക്രിസ്ത്യൻ വ്യാപാരിയായ ഇരവികോർത്തന്, ഇരവികോർത്തന് സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള ശാസനമാണ് വീരരാഘവ പട്ടയം, അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യൻ താമ്രശാസനം എന്ന് അറിയപ്പെടുന്നത്. ക്രിസ്ത്യൻ വ്യാപാരിയായ ഇരവികോർത്തന് സ്ഥാനമാനങ്ങളും വ്യാപാരം ചെയ്യുന്നതിനുള്ള അവകാശങ്ങളും കൊടുത്തുകൊണ്ടുള്ള രേഖയാണ് വീരരാഘവ പട്ടയം. അടുത്തതാണ് ചേന്നമംഗലം ശാസനം. ചേന്നമംഗലം ശാസനം ആണ് പുതുവയ്പ്പ് വർഷം 1341 രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം. പുതുവയ്പ്പ് വർഷം 1341 രേഖപ്പെടുത്തിയിട്ടുള്ള ശാസനം ഏതാണ്? ചേന്നമംഗലം ശാസനമാണ്. അടുത്തത് മുച്ചുന്തിപ്പള്ളി ശാസനം. മുച്ചുന്തിപ്പള്ളി ശാസനം CE 13 നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ്. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കോഴിക്കോട്. അപ്പൊ നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയ ശാസനമാണ് മുച്ചുന്തിപ്പള്ളി ശാസനം. SCRT പറയുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മുച്ചുന്തിപ്പള്ളി ശാസനം എന്ന് പറയുന്നത് എന്താണ്? CE 13 നെടിയിരുപ്പ് സ്വരൂപത്തിലെ സാമൂതിരി രാജാവ് മുച്ചുന്തി മുസ്ലിം പള്ളിക്ക് കുന്മംഗലത്ത് പുളിക്കൽ ഭൂമികൾ ചാർത്തി നൽകിയ ശാസനമാണ് മുച്ചുന്തിപ്പള്ളി ശാസനം. ഇനി അടുത്തതാണ് ഉത്തരമേരൂർ ശാസനം. ഉത്തരമേരൂർ ശാസനത്തിലാണ് ചോളന്മാരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകുന്നത്. ചോളന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ശാസനമേതാണ്? ഉത്തരമേരൂർ ശാസനമാണ്. ഇനി അശോകന്റെ രണ്ടാം ശിലാശാസനം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ശിലാശാസനമാണ് അശോകന്റെ രണ്ടാം ശിലാശാസനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശിലാശാസനം ഏതാണ്? അശോകന്റെ രണ്ടാം ശിലാശാസനമാണ്. ഓക്കെ, ഇത്രയുമാണ് ശാസനങ്ങളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.